അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും റാഹത്ത് തന്നെയാണ് വിചാരിക്കണേ. അപ്പം ഇന്നിങ്ങനെ നമ്മൾ ചോറുന്ന് ഇരുന്നപ്പോൾ അമ്മു പറയണി എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം സ്നാക്ക് ഉണ്ടാക്കണം എന്ന് ഓള വകയാണ്. അപ്പം അങ്ങനെ എന്തൊക്കെ അടുക്കളയിൽ നിന്ന് തട്ടലും മുട്ടലൊക്കെ കേക്കുണ്ട് എന്ന് പോയി നോക്കട്ടെ. എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും ആ വീഡിയോ കൊണ്ട് എടുത്ത് വിടാലോ. ഓ, അപ്പം ഞാൻ അടുക്കളയിലൊക്കെ എത്തിയപ്പോൾ തിരിതാ ഒരുവിധമൊക്കെ പണിയായിട്ടോ അവിടെ. ഞാൻ എന്നെ വിളിച്ചോളിയെന്നടി. അങ്ങനെ വിളിച്ചോളിയെന്നാ? എന്നാ ഞാൻ എന്തൊക്കെയാന്നുള്ളത് ഒന്ന് പറഞ്ഞു കൊടുത്താ. എന്താ ചേട്ടി? ജസ്റ്റ് ഒന്നുമില്ല, ഒരു മുക്കാ കപ്പ് പഞ്ചസാര എടുത്ത് അതൊന്ന് മെൽറ്റാക്കി, അപ്പോൾ ബ്രൗൺ കളറായി. പിന്നെ ഒരു സ്പൂണ് ബട്ടറും, അത്ര ഉള്ളു. അപ്പോൾ ഓള് പറഞ്ഞത് കേട്ടാന്നറിയില്ല, മൈക്ക് കുറച്ച് ദൂരെ ഇരുന്നു. എങ്ങനെയൊക്കെ ഇനി മുക്കാ കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്ത് അതിൽ വെള്ളമൊന്നും ഒഴിച്ചില്ലല്ലേ? ഇല്ല ഇല്ലല്ലോ. പിന്നെ അതിലേക്ക് ഒരു സ്പൂണ് ബട്ടർ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ ആക്കി. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച ആ പാത്രത്തിൽ കേക്ക് ഒട്ടി പിടിക്കാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒന്ന് ചുറ്റും പുരട്ടി കൊടുക്കുക. അതിൻ്റെ ശേഷം പിന്നെ ഈ ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ സിറപ്പ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പഴം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇതാ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പരത്തി വെക്കുക കേട്ടോ ചെയ്യണേ. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ആ ഒരു ബാറ്റർ റെഡി ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു കപ്പ് മൈദ വേണം, പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു കാ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു മുക്കാ ടീസ്പൂൺ കൊക്കോ പൗഡറുമാണ് വേണ്ടിയത്. പിന്നെ കോഫീൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കാ ടീസ്പൂൺ കോഫി പൗഡറും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ചെയ്യാലും അത് ഇഷ്ടമുള്ളവർക്ക് മാത്രം. ഇനി നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു അരിപ്പേരിട്ടിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നന്നായിട്ട് തരിച്ചെടുക്കുക, രണ്ട് മൂന്ന് പ്രാവശ്യം തരിച്ചെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ മൂന്ന് കോയിമുട്ട എടുക്കുക, നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് ബീറ്റർ വേണം, നിർബന്ധമൊന്നുമില്ല, നല്ലൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്നാണ് ബീറ്റ് ചെയ്തെടുത്താലും മതി. പിന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ ഈ പൊടി ഈ കോയിമുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം നമ്മുടെ ഈ പഴത്തിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ സാധാ ഗ്യാസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിലോ ഒക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയേണ്ടി. ഇപ്പോൾ അമ്മലും ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇടയിൽ കൂടെ ചില പണികളൊക്കെ എനിക്ക് തന്നിട്ടുണ്ട്, ഓള് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ, ഒന്ന് എന്താ പറയുക, ഞങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളതല്ലേ, അപ്പോൾ ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലതൊക്കെ ഞാൻ ചെയ്തോ, ഓള് വീഡിയോ എടുത്തോ, അങ്ങനെയൊക്കെ ചെയ്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കേണ്ടി. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.